ഒരു ദിനം കനവിൻ മലർവനം അരികിലത് മിഴികളിൽ അടരുകയോ ഇതുവരെ കരളിൽ പ്രിയമൊഴി അതു. എല്ലാവർക്കും സിനോട്ടെന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെറ്റോള് കുപ്പി വെച്ചിട്ട് ഒരു അടിപൊളി ബോട്ടിലായിട്ടാണ്. അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ ഒരു ഡെറ്റോള് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മാർക്കർ വെച്ചിട്ട് കറക്റ്റ് അളവിന് മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് കറക്റ്റ് ഈ സ്റ്റിക്കറിൽ വരക്കരുത്, ഇതിൻ്റെ പുറത്തായിട്ട് വരക്കണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കാരണം ഞാനിതിൽ ബ്ലേഡ് വെച്ച് എനിക്ക് കട്ട് ചെയ്യില്ല. ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലേഡോ കത്തിയോ കത്തിരി എന്താച്ച് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് കിട്ടുന്നത് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡ് കറക്റ്റ് ആയില്ല, എന്നാലും കുഴപ്പമില്ല. ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ ശരിയാവണില്ല, കുഴപ്പമില്ല. നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് വെട്ടുമ്പോൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഒരു സ്റ്റിക്കർ പറയുമ്പോൾ ഈ സ്റ്റിക്കർ നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ മറ്റേ സ്റ്റിക്കേഴ്സ് നമ്മൾ കുഴപ്പമില്ല, നമ്മൾ ഇങ്ങനെ വെച്ച് നമുക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിക്കേഴ്സ് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, കത്തി വെച്ചിട്ട് ഞാനത് മുഴുവനായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇനി ബാക്കി കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഫെവിക്കലിൻ്റെ ആക്രിക്കൽ കളറിൽ എടുത്തിട്ടുണ്ട്, റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്കത് നന്നായിട്ട് നമ്മുടെ ബോട്ടിൽ പെയിൻറ്റ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിലൊന്നും അടിക്കണ്ട, പുറത്ത് മാത്രമായിട്ട് നമ്മളിത് അടിച്ചു കൊടുത്താൽ മതി. ഉള്ളിലടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിലാട്ടിലൊന്നും അധികം ഇതിൽ ബാക്കിൽ അടിക്കാറില്ല. ബാക്കിൽ പറയുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് വരുന്ന ഇതിൽ കേട്ടോ. അപ്പോൾ അവിടെ അടിക്കാറില്ല. ഈ ഒരു ബോട്ടിൽ ഞാൻ അതിൻ്റെ ആ സൈഡിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, അങ്ങനെ അടിക്കാൻ വിചാരിച്ചിട്ടാണ്. പിന്നെ അത് നമ്മൾ ഇട വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയുള്ളതൊക്കെ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് മുഴുവനായിട്ട് അടിച്ചെടുക്കാം. ഇതിൻ്റെ മൂടി നമുക്ക് കളയേണ്ട ആവശ്യമില്ല, മൂടിയോടെ വേണം കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ട അടുത്ത് നോക്കാം. അപ്പോൾ ഫെവിക്കലിൻ്റെ മോൾഡിറ്റ് ക്ലേ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും പാടെ മിക്സാക്കുകയാണ് ഈ ഒരു ക്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടും പാടെ ഞാൻ നന്നായിട്ട് പൗഡർ ഇട്ട് മിക്സാക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പൗഡർ ഇട്ടിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുക്കാം. കാരണിട്ട് നല്ല മിക്സാവണം. പൗഡർ ഇട്ടിട്ട് തന്നെ മിക്സാക്കിയാലാണ് ഇത് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ നല്ലോണം നമ്മൾ ഇതൊക്കെ പൗഡർ നല്ലോണം ഇട്ടിട്ടാണ് നന്നായി മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എന്നാലും അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ പൗഡർ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഷേപ്പാക്കണം. ഇതുപോലെ ഇങ്ങനെ പരത്തി കൊടുക്കാം, പരത്തി കൊടുക്കുക, ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം. എന്നിട്ട് ഇതിൽ എൻ്റെ കട്ട വന്നിട്ടുണ്ട് കേട്ടോ, വൈറ്റ് ക്ലേയിൽ കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കട്ട പിടിച്ചതൊക്കെ ഞാൻ മാറ്റിയെടുക്കുകയാണ്. കൈമ കുത്തുകയാണ്, അത് കാരണമാണ് ഞാനത് മാറ്റിയെടുക്കണത്. അപ്പോൾ ഇതേപോലെ ഈ ഒരു വണ്ണത്തിൽ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുമ്പോൾ ഇവിടുന്ന് മുതൽ അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ആ ഒരു റൗണ്ടിൽ മാത്രമായിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയായിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രം പോരല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് ഡിസൈനും വേണ്ട വെച്ചിട്ട്, അപ്പോൾ ക്ലേ ആയതുകൊണ്ട് ഞാൻ പശുവും തേച്ചു കൊടുക്കണില്ല, അങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതവിടെ ഒട്ടിപ്പിടിക്കണുണ്ട്, അപ്പോൾ പശുവും തേക്കണില്ല. ഇനി നമ്മൾ കുറച്ച് ഡിസൈൻ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബ്ലേഡ് എടുത്ത് അതിൻ്റെ സൈഡിൽ കൂടെ കുറേ വേറെ വരയിൽ ലൈനുകൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ വരച്ച് കൊടുക്കുക. അപ്പോൾ അതൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടും. അത്രയേ ഉള്ളൂ പണി, സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. അത് വല്ല ഡിഫിക്കൽട്ടൊന്നും ആയിട്ട് ഞാൻ പറയണില്ല. അപ്പോൾ ഇനി നമുക്കിതിൽ പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ ആക്രിക്കൽ പെയിൻ്റ് തന്നെ ഗോൾഡൻ കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഗോൾഡൻ കളറ് ഇതിൻ്റെ മേലെ നമ്മൾ കൈ വെച്ചിട്ടോ ബ്രഷ് വെച്ചിട്ടോ, ബ്രഷ് വെക്കുകയാണെങ്കിൽ നമ്മൾ ചിലർ പെനയിട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കൈ വെച്ചിട്ടാണ് ഇവിടെ പെയിൻ്റ് അടിച്ചെടുക്കുന്നത്. അത് മുഴുവനായിട്ട് നമുക്കിതിൽ പെയിൻ്റ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസൈൻസൊക്കെ പോകുന്നുണ്ട്. ഞാൻ ഫുൾ പെയിൻ്റ് അടിച്ച് എടുക്കുമ്പോൾ അതിൻ്റെ ആ ഡിസൈൻസൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇതേപോലെ മുഴുവനായിട്ട് ഞാൻ ഈ ഒരു ഗോൾഡൻ കളർ തന്നെ അടിക്കണത്, വേറെ കളേഴ്സൊന്നും അടിക്കണില്ല. ഈ ഒരു കളർ തന്നെയാണ് അടിക്കണത്.
ഇനി അപ്പോൾ എൻ്റെ ഡിസൈൻസൊക്കെ പോയതുകൊണ്ട് ഒന്നും കൂടി ഞാൻ അത് ഉണങ്ങണതിന് മുമ്പ് തന്നെ കേട്ടാ അത് ഉണങ്ങണതിൻ്റെ ആ ക്ലേ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ മുമ്പ് തന്നെ നേരത്തെ ചെയ്ത അതേ ഡിസൈൻസ് തന്നെ ഞാൻ ഇപ്പോഴും ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മുഴുവനായിട്ട് എല്ലാ സൈഡിലും നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ സൈഡിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ഞാനിപ്പോൾ ഒരു ഇതിൽ കവറാണ് വേണ്ടത്. നമ്മൾ സാധാ കവർ പോരാ, ഇതന്നെ വെക്കാമായിരുന്നു, പക്ഷേ അതിൻ്റെ സ്റ്റിക്കർ കാരണം അത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിൽ നിന്നൊരു കവർ എടുത്തിട്ടുണ്ട്. ആ ഒരു കവർ എടുത്തിട്ട് ഇതുപോലെ വെറുതെ ആ പെയിൻറ്റിൻ്റെ ഇത് കിട്ടുമല്ലോ, അപ്പോൾ ആ പെയിൻറ്റിൻ്റെ ഇത് കിട്ടുന്നതുകൊണ്ട് ഞാനത് അതിൻ്റെ ഒരു വലിപ്പമോ നീളമൊക്കെ നോക്കിയിട്ട് വെത്തി എടുക്കുകയാണ് ഒരു കവറിലെടുത്തിട്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് തന്നെ വെട്ടുക കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമ്മളത് അങ്ങോട്ടൊക്കെ ഇതാവില്ല, എന്താ പറയുക, ചെരിഞ്ഞിട്ടോ വളഞ്ഞിട്ടോ അല്ലാതെ വെട്ടരുത്. ഇതേ ഇതിൻ്റെ ഇതുപോലെ തന്നെ വെട്ടിക്കൊടുക്കുക. അതിന് ശേഷം കുറച്ച് തെർമോക്കോൾ ബോൾസ് അതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിലായിട്ട് തെർമോക്കോൾ ബോൾസ് ഇട്ടതിന് ശേഷം നമുക്ക് ഇത് അടച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ഇത് വെച്ചിട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഗമ്മൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത് അടിച്ചു കൊടുക്കാനായിട്ട് ഞാൻ ഈ ക്ലേ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻസൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം, കാരണം മുകളിൽ ആ ഒരു മൂടിക്ക് നമുക്കൊരു പെയിൻറ് ഇല്ല. അപ്പോൾ ആ പെയിൻറ്റിന് വേണ്ടി ഞാനിവിടെ ഗോൾഡൻ കളറാണ് അടിച്ചത്. ഞാൻ നേരത്തെ എൻ്റെ റെഡ് കളർ അതിൻ്റെ മേലായിട്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല, നമ്മളതും രണ്ടും പാടെ മിക്സ് ചെയ്തിട്ട് അടിച്ച പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ട, അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഗോൾഡൻ പെയിൻറ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഇട്ട് ഡിസൈൻ വെക്കാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മൂന്ന് തെർമോക്കോൾ ബോൾസ് ഒരു പൂ പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു മുടിയിലായിട്ട് രണ്ട് മൂന്നാല് സ്റ്റാർ വെക്കുകയാണ്. അപ്പോൾ കറക്റ്റായിട്ട് രണ്ട് മൂന്നാല് സ്റ്റാർ വെച്ച് കൊടുക്കാം, കാരണം അവിടെ ഒരു ഡിസൈൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. സോറി. അപ്പോൾ ഇത് മൂന്നായിട്ട് ഇങ്ങനെ, അതും ഞാൻ മൂന്നെണ്ണം തന്നെയാണ് വെക്കണുള്ളൂ കേട്ടോ, മൂന്നെണ്ണമായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറേ കാലമായി വാങ്ങിയിട്ട്, അപ്പോൾ അത് കാരണം അതിൻ്റെ സ്റ്റിക്കേഴ്സിന് ഒരു ഒട്ടണില്ല കേട്ടോ, പെയിൻറ്റിലൊന്നായിട്ട് ഒട്ടണില്ല. അപ്പോൾ അതിൽ മൂന്ന് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.